عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يوم يقول المنافقون والمنافقات للذين آمنوا نرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. ينادونهم لم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير. വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് മുഖേന ഈ പരിശുദ്ധ റമദാനിലൂടെ ഷാർജ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ വർഷത്തെ നമ്മുടെ റമദാൻ പ്രഭാഷണ പരിപാടിയുടെ അവസാന ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ദിനേന ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ, അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ദീനിനെ സംബന്ധിച്ച് പറയാനും കേൾക്കാനും മനസ്സിലാക്കുവാനുമുള്ള സംരംഭങ്ങൾക്ക് ഏറെ നന്ദിയുള്ളവരായിത്തീരുകയും ഇതിന് നമുക്ക് അനുവാദം നൽകി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന
ഡിപ്പാർട്ട്മെന്റിനെ വളരെയേറെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എന്നുമെന്നും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണ മാർഗത്തിൽ അവർക്ക് കൂടുതൽ കരുത്തു പകരുവാൻ വേണ്ടി നമ്മുടെ ദുആകളിൽ പ്രത്യേകം പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും നാം ഈ അനുഗ്രഹത്തിന്റെ നന്ദി കാണിക്കേണ്ടവരാണ്. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് അല്പനേരം സംസാരിക്കുവാനുള്ള വിഷയം പരിശുദ്ധ റമദാൻ അതിന്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഏതാനും കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്, അതല്ലെങ്കിൽ ആ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്, അയ്യാമുൽ മഅദൂദാത്ത് എന്നാണല്ലോ പറഞ്ഞത്. എണ്ണപ്പെട്ട ചില ദിവസങ്ങളേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതമനുഷ്ഠിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എത്ര പെട്ടെന്നാണ് ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു തീരുന്നത് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. എന്നാണ് പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ ദിവസം നമ്മളിവിടെ പ്രോഗ്രാം നടത്തിയത്? ഇക്കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതുപോലെ, പക്ഷേ ദിവസം 15 പിന്നിട്ട് കഴിഞ്ഞു. ഇങ്ങനെ കാലഘട്ടം വളരെ പെട്ടെന്ന് കൊഴിഞ്ഞു തീരുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നത്. ഇമാം അഹ്മദും തിർമിദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅ ഹത്താ യതഖാറബ സമാൻ فتكون السنه كالسهر والسهر كالجمعه وتكون الجمعه كاليوم ويكون اليوم كالساعه وتكون الساعه كالضرمه بالنار. امام احمد الترمذي رواه الحديث كان عن رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറയാണ്, لا تقوم الساعه അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഹത്താറബ്ജമാനു കാലം വളരെ പെട്ടെന്ന് അടുത്തടുത്തങ്ങ് കൊഴിഞ്ഞിരീരോളം. അവസാന കാലഘട്ടമാകുമ്പോഴുള്ള ഒരു പ്രത്യേകതയായിരിക്കുന്നത് കാലം വളരെ പെട്ടെന്ന് പെട്ടെന്നിങ്ങ് കൊഴിഞ്ഞിരീരുന്ന ഒരവസ്ഥ. എത്ര പെട്ടെന്നാണ് മാസങ്ങളും വർഷങ്ങളും ദിവസങ്ങളുമൊക്കെ കൊഴിഞ്ഞിരീരുന്നത് എന്ന് അത്ഭുതത്തോടെ മനുഷ്യന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ആ കാലം വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഫതകൂനു സനത്തു കശഹരി, ഒരു കൊല്ലം ഒരു മാസത്തെ പോലെയാണ് നമുക്ക് തോന്നുക, ഒരു കൊല്ലം കഴിഞ്ഞാലും തോന്നും ഒരു മാസമേ ആയിട്ടുള്ളൂവെന്ന്. വസ്സഹറുകൽ ജുമഅ, ഒരു മാസം ഒരാഴ്ചയെ പോലെ തോന്നും. ഒത്തക്കൂനിൽ ചുമ ഒരാഴ്ചക്കൽ യൗമി, ഒരു ദിവസത്തെപ്പോലെയാണ് തോന്നുന്നത്. വയക്കൂനിൽ യൗമോ, ഒരു ദിവസമായി തീരും. കത്താ, ഒരു മണിക്കൂർ പോലെയായി തോന്നും. ഒരു മണിക്കൂർ തന്നെയും പെട്ടെന്നൊരു തീപ്പൊരി വന്നു പോകും പോലെ, വളരെ പെട്ടെന്ന് കൊഴിഞ്ഞിരിയിരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അങ്ങനത്തെ ഒരവസ്ഥ സംജാതമായി തീരുന്നത് വരെ ലോകത്തിന് അന്ത്യം സംഭവിക്കുന്നതല്ല എന്ന് ആനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു വരുമ്പോൾ, ആ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ഓരോ വർഷങ്ങളും കൊഴിഞ്ഞു തീരുന്നത്, എത്ര പെട്ടെന്നാണ് മാസങ്ങൾക്ക് ആഴ്ചകൾ വഴിമാറി കൊടുക്കുന്നത്. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും സമയങ്ങളും ഇങ്ങനെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് കൊഴിഞ്ഞു തീരുമ്പോൾ നമ്മുടെ മനസ്സിനെ നാം പഠിപ്പിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, വളരെ ജാഗ്രതയോടുകൂടെയാണ് നമ്മൾ നമ്മുടെ സമയങ്ങളെ വിനിയോഗിക്കേണ്ടത്. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മുടെ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല.
അത് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഒരു കൈ രണ്ട് വരികളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ചില വരികളുണ്ട്. كم كنت تعرف ممن صام في سلف من بين أهل وجيران وإخوان أفناهم الموت واستبقى كبابهم حيا فما أقرب القاصي من الدم. ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് എത്തിവരുന്ന വരികളാണത്. ഓ മനുഷ്യനും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, കൺകുന്ത തൈരിപ്പോ എത്ര എത്ര ആളുകളെ നിനക്ക് പരിചയമുണ്ടായിരുന്നു. മിന്നൻ സാമഹി സലഹിൻ, കഴിഞ്ഞ വർഷം നിന്നോടൊപ്പം നോമ്പെടുത്തവർ, കഴിഞ്ഞ കൊല്ലം നിന്നോടൊപ്പം നോമ്പെടുത്ത എത്ര പേരെ നിനക്ക് പരിചയമുണ്ടാകും. നിന്റെ ഇനി അതിലും നിന്റെ കുടുംബക്കാർക്കിടയിലും നീ പരിശോധിച്ചു നോക്ക്. വജീറാനും നിന്റെ അയൽക്കാരിലും നീ പരിശോധിച്ചു നോക്ക്. നിന്റെ മറ്റു സഹോദരങ്ങളുടെ കൂട്ടത്തിലും നിന്നൊന്ന് പരിശോധിച്ചു നോക്ക്. എത്ര എത്ര ആളുകൾ കഴിഞ്ഞ വർഷം നിന്റെ കൂടെ നോമ്പെടുത്തവരാണ്. ഇപ്പോൾ അവരെയൊക്കെ മരണം നശിപ്പിച്ചു കളഞ്ഞു. അവരൊക്കെ മരണത്തിന് കീഴടങ്ങി പോയതും നീ കണ്ടില്ലേ. വസ്തവക്കാത്തതും ഇപ്പോൾ ഈ വർഷം നീയാണ് ബാക്കിയുള്ളത്. അവർക്കൊക്കെ ശേഷം ഹയ്യായിട്ട് നീയാണിപ്പോൾ ബാക്കിയുള്ളത്. നിനക്കും വളരെ പെട്ടെന്ന് പോകേണ്ട സ്ഥലങ്ങളിലാണ് അവരൊക്കെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. നിനക്ക് പോയി കിടക്കേണ്ട മണ്ണിനാണ് നിന്നേക്കാൾ ഒരു വേള മുമ്പേ നിന്റെ കുടുംബക്കാരില്ലെന്നും ബന്ധുക്കളില്ലെന്നും മിത്രങ്ങളില്ലെന്നും അയൽക്കാരില്ലെന്നും പരിചയക്കാരില്ലെന്നൊക്കെ ധാരാളക്കണക്കിന് ആളുകൾ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവരൊക്കെ ഇന്ന് കബറുകളിലല്ലേ. നീയല്ലോ ഈ വർഷം ഇപ്പോൾ ബാക്കിയുള്ളത്. ഇത് നിനക്ക് ചിന്തിക്കാൻ കാരണമാകണം. കാരണം ഇനി വരും കൊല്ലത്തിൽ പലരും നിന്റെ മരണമാണ് ഓർക്കുക. നീ മുൻകാലത്തുള്ള നിന്റെ ബന്ധുക്കളും മിത്രാദികളും മാതാപിതാക്കളും പലരുമൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നീ ഉടനെത്തന്നെ പോകേണ്ടവനാണെന്ന ചിന്ത നിനക്കുണ്ടായി. അങ്ങനെ നിന്റെ മനസ്സിനെ നീ പഠിപ്പിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ അള്ളാഹു അനുഗ്രഹിച്ചു തരുന്ന ഈ പ്രത്യേകമായ ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും ഒക്കെ നീ ശരിക്കും വിനിയോഗിക്കണേ. ഇതാണ് ആ കവി നമ്മോട് സൂചിപ്പിക്കുന്നത്. അതേ ഇസ്ലാമിൽ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. ഈ ദുന്യാവിൽ താമസിക്കുമ്പോ ഒരു വിദേശിയെ പോലെ കഴിയണം. ഏതോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ദൂരയാത്രക്ക് പോകുന്ന നീ ആ യാത്രക്കിടയിൽ അല്പസമയം നീ ഒരു സ്ഥലത്തൊന്ന് വിശ്രമത്തിന് വേണ്ടി തങ്ങിയതുപോലെ നീ ഒരിക്കലും നീ പ്രഭാതത്തിലാകുമ്പോൾ നീ ഉറപ്പിക്കണ്ട, വൈകുന്നേരം നീ ഉണ്ടാകുമെന്ന്. ഇതാ അസ്ബഹത്ത, നീ പ്രഭാതത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സലാത്തം തകരുകയും വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കണ്ട, ഉറപ്പിക്കണ്ട, നീ വൈകുന്നേരം ഉണ്ടാകുമെന്ന്. വൈകാണ് ഹുസൈത നേരെ മറിച്ചും നീ പ്രദോഷത്തിലായി കഴിഞ്ഞാൽ അഥവാ നീ വൈകുന്നേരം എത്തിയാൽ സലാത്തം തകരു സബാഹ്, നീ പ്രഭാതം വരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയല്ലേ സഹോദരന്മാരെ മനുഷ്യന്റെ അവസ്ഥ വരാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ ജീവിച്ച മനുഷ്യരാ വൈകുന്നേരം എത്തുന്നതിന്റെ മുമ്പ് മരിച്ചു പോകും. വൈകുന്നേരമുള്ളവരിവിടെ പ്രഭാതമാകുന്നതിന്റെ മുമ്പ് മരിച്ചു പോകും. അങ്ങനെയാണ് ലോകത്ത് മരണങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മോട് ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതാ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഈ പരിശുദ്ധമായ മാസം, അത് അതിന്റെ വിട പറയാനുള്ള ഘട്ടങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമയങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു തീരുകയാണ്. അതിന്റെ മണിക്കൂറുകളും അതിന്റെ ദിവസങ്ങളും അതിന്റെ ആഴ്ചകളും ഇങ്ങനെ കൊഴിഞ്ഞു തീരുമ്പോൾ നീ എവിടേക്കാണ് നിന്റെ കർമ്മങ്ങൾ നീട്ടിവച്ചിട്ടുള്ളത്? പലരും നിന്നെ ചിന്തിക്കുകയാണ്. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ തൗബയുടെ മാസമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും നിന്ന് സ്വന്തത്തോട് ചോദിക്കുക, നമ്മൾ തൗബ ചെയ്തോ? നാം തൗബ ചെയ്തിട്ടുണ്ടോ? പലർക്കും തൗബ എന്താണെന്നറിയില്ല, തൗബയുടെ നിബന്ധനകൾ എന്താണെന്നറിയില്ല, എങ്ങനെ റബ്ബിനോട് താൻ തൗബ ചെയ്യണമെന്നറിയില്ല. ഇനി പ്രാധാന്യമറിഞ്ഞാൽ തന്നെയും 10-16 ദിവസങ്ങൾ കഴിഞ്ഞു പോയില്ലേ? 17-ാമത്തെ രാവിലാണ് നമ്മളിപ്പോൾ കഴിച്ചുകൂട്ടുന്നത്. ഈ 10-16 രാത്രികൾ കഴിഞ്ഞ് 17-ാമത്തെ രാത്രിയിൽ നിലനിൽക്കുന്ന നമ്മൾ
തൗബ എന്ന് പറയുന്ന കാര്യത്തെ ശ്രദ്ധിച്ചിടത്തോളം അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മണിക്കൂറുകളും പകലും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, രാത്രിയും കഴിഞ്ഞു പോകുന്നു, ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു എന്നതല്ലാതെ ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന ഈ പരിശുദ്ധമായ മാസത്തിലൂടെ പാപമോചനം നേടാത്തവരുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് അവരിൽ മെമ്പറി വെച്ചുകൊണ്ട് തന്നെ ആമീൻ പറയുകയും ചെയ്ത സംഭവം നമ്മുടെ മനസ്സുകളിലുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാമാണ് പരിശുദ്ധമായ ഈ കാര്യത്തെ സംബന്ധിച്ചൊരിക്കൽ പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന ഉച്ചത്തിൽ മെമ്പറിൽ വെച്ച് പറയുന്നത് കേട്ടപ്പോ സഹാബിമാർ ചോദിച്ചറിയുകയാണ്, പ്രവാചകരെ എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്, ദുആ കേൾക്കുന്നില്ല? കാരണം ജിബ്രീൽ ആ ദുആ ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം സഹാബത്തിന് കേൾക്കാനാവില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടു, അവിടുന്ന് ആമീൻ പറയുകയാണ്. ആ ആമീൻ പറഞ്ഞ് പ്രാർത്ഥന കേൾക്കാതെ വെറും ആമീൻ എന്ന് മാത്രം കേട്ടപ്പോ സഹാബിമാർ ചോദിച്ചറിഞ്ഞ്, പ്രവാചകരെ എന്തിനാണ് അങ്ങനെ ആമീൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ആ ഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആയുണ്ടായിട്ടുണ്ട്. അതിലൊരു വിഷയം റമദാനുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇതാവിടുന്ന് പ്രാർത്ഥിച്ചത്, ജിബ്രീൽ എന്താ പ്രാർത്ഥിച്ചത്? ആർക്കെങ്കിലും പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ അല്ലായുസ് നൽകിയിട്ട് ആ റമദാനിൽ നിന്ന് ആരെങ്കിലും പുറത്തു കിടക്കുന്നത് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നിലക്ക്, അവന്റെ തൗബ സ്വീകരിക്കപ്പെടാത്ത നിലക്കാണെങ്കിൽ അത് അതഹുല്ലാഹ്, അല്ലാഹുവിന്റെ സർവ അനുഗ്രഹങ്ങളിൽ നിന്നും ആ മനുഷ്യനെ അല്ലാഹു ദൂരത്താക്കട്ടെ എന്ന് പറഞ്ഞ് ശവിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖുൽതു ആമീൻ. ആ പ്രാർത്ഥന കേട്ടപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ ഇതിൽ പെട്ടോ ഇല്ലേ എന്നാണ് ഗൗരവത്തോടെ ഈ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ഞാൻ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുന്നു, എത്ര സമയം നമ്മൾ തൗബയ്ക്ക് വേണ്ടി ഈ വർഷത്തിൽ നീക്കിവെച്ചു? ഈ മാസത്തിൽ നമ്മളൊക്കെ എത്ര തവണ തൗബ ചെയ്തിട്ടുണ്ട്? പലപ്പോഴും ചിന്തിക്കുകയാണ്, അതേ റമദാനിന്റെ അവസാനത്തെ പത്ത് വരട്ടെ, അതല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ, ഇങ്ങനെ സമയങ്ങൾ ഇങ്ങനെ നീട്ടിവെക്കാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത്? തൗബ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വേണ്ട ഒരു പ്രത്യേകമായ കാര്യമാണ്. നമ്മൾ വിചാരിക്കും പോലെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് എപ്പോഴെങ്കിലും നിർവഹിക്കേണ്ട ഒരു കാര്യമായി കാണരുത്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതചര്യ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? ഓ ജനങ്ങളെ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ ജനങ്ങളെ, അതിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ ജനങ്ങളെ. ഞാൻ അള്ളാഹുവിനോട് ദിനേന നൂറ് തവണ ഞാൻ പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നൂറ് തവണ ഞാൻ റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നുണ്ടെന്ന് പാപത്തിന്റെ കറപുരളാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. സഹാബിമാർ തന്നെ അവിടുത്തെ സമ്പ്രദായങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട് കേട്ടവരും കണ്ടവരുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു മജ്ലിസിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ദീർഘമായ ഇരുത്തത്തിനിടക്ക് പല സംസാരങ്ങളും പല ചർച്ചകളും പല വർത്തമാനങ്ങൾക്കിടയിലും കടന്നു പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ലാന്റെ റസൂലിന്റെ ചുണ്ടുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ എണ്ണി എണ്ണി എടുക്കാറുണ്ട്. പലപ്പോഴും ഒരു നൂറ് തവണയൊക്കെ മിനിമം ഞങ്ങൾ എണ്ണാറുണ്ട് പല വജിസുകളിലും വെച്ച്. അവിടെ നിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം, റബ്ബി ഗഫിർലീ വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഇതാരുടെ ദുആയാ? ആരുടെ തൗബയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു മജ്ലിസിലിരുന്ന പല വർത്തമാനങ്ങൾ പറയാനേ നമുക്ക് നേരമുള്ളൂ. ഓരോ സംസാരങ്ങളുടെയും ചർച്ചകളുടെയും ഇടയ്ക്കിങ്ങനെ പല ഘട്ടങ്ങൾ മാറി മാറി നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ അവിടുത്തെ ചുണ്ടുകളിൽ നിന്നിങ്ങനെ ഈ ദുആ സഹാബിമാർ കേൾക്കുകയാണ്, റബ്ബി ഗഫിർലി, എന്റെ രക്ഷിതാവേ എന്നോട് പൊറുക്കണേ, വതുബ് അലയ്യ എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ, എന്റെ തൗബ സ്വീകരിക്കണേ, എന്നോട് പൊറുക്കണേ, ഇന്നക അന്തത് തവ്വാബുർ റഹീം.
ചില റിപ്പോർട്ടുകളിൽ അള്ളാഹുവേ നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ, ഏറെ കരുണ ചെയ്യുന്നവനാണല്ലോ, ഏറെ പുറത്തു കൊടുക്കുന്നവനാണല്ലോ. അള്ളാഹുവിന്റെ പേരാണ് തവ്വാബ്. അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് തവ്വാബ്. മനുഷ്യരെ കുറിച്ചും തവ്വാബ് എന്ന് പറയും, അല്ലാഹുവിനെ കുറിച്ചും തവ്വാബ് എന്ന് ഖുർആൻ പ്രയോഗിച്ചു, മനുഷ്യരെ കുറിച്ചും തവ്വാബ് എന്ന് ഖുർആൻ പ്രയോഗിച്ചു. രണ്ടും ഒരേ പദമാണ് പ്രയോഗിച്ചത്. അല്ലാഹുവിനെ കുറിച്ച് തവ്വാബ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അവന്റെ അടിമകൾ അവനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നത്, ആ തൗബ ധാരാളമായി കേട്ട് അത് സ്വീകരിച്ച് പുറത്തു കൊടുക്കുന്നവൻ, ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ് അല്ലാഹുവിനെ കുറിച്ച് തവ്വാബ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ അവസരത്തിൽ സൃഷ്ടികളെ കുറിച്ചും അവൻ തവ്വാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. നിശ്ചയമായും അല്ലാഹു തവ്വാബുകളെ ധാരാളം ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന് തവ്വാബുകളോട് ഏറെ ഇഷ്ടമാണ്. എന്താണ് ആ തവ്വാബ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് ധാരാളമായി ഖേദിച്ച് മടങ്ങുന്നവരോട് അവന് ഏറെ ഇഷ്ടമാണ്, ഏറെ ഇഷ്ടമാണ് അല്ലാഹുവിനെ അവനോട് ഖേദിച്ച് മടങ്ങുന്നത്. അതുകൊണ്ട് ഒരു ഉമ്മയോട് തെറ്റിപ്പോയ മകൻ, അതല്ലെങ്കിൽ ദേഷ്യം പിടിച്ചു ഒരു കൊച്ചുമകനെ ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞു നോക്കുമ്പോൾ ആ കുഞ്ഞുമകനുണ്ട്, വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ ഉമ്മറപ്പടിയിൽ തന്നെ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിപ്പാണെങ്കിൽ ഏത് ഉമ്മയുടെ ഹൃദയമാണ് വേദനിക്കാത്തത്? താനെത്ര ദേഷ്യം പിടിച്ച് അടിച്ചു പുറത്താക്കിയ ചെറിയ കുട്ടിയാണെങ്കിലും ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്കെവിടേക്കും പോകാനില്ല ഉമ്മ, ഉമ്മ എന്നോട് ദേഷ്യപ്പെട്ടാലും എനിക്കുമ്മയുടെ അടുത്തേക്കല്ലാതെ വരാനില്ല എന്ന ബോധത്തോട് ഒരു കൊച്ചുകുട്ടി കരഞ്ഞിങ്ങനെ വാതിൽക്കലിരിക്കുമ്പോൾ ആ മാതൃഹൃദയം വേദനിച്ച് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണാറില്ലേ? നമ്മുടെ അനുഭവങ്ങളിലില്ലേ? ഇതിനേക്കാളെല്ലാം ഉപരിയായി അർഹമുർ റാഹിമീൻ സൃഷ്ടികളോട് ഏറെ കാരുണ്യവും വാത്സല്യവും റഊഫായ റബ്ബ്, റഹീമായ റബ്ബ്, വദൂദായ റബ്ബ്, ഏറെ സ്നേഹിക്കുന്ന ഏറെ വാത്സല്യമുള്ള റബ്ബ്, ആ റബ്ബിന്റേതായ വഴിത്താരയിൽ നിന്ന് ഏതെങ്കിലും പ്രവർത്തനങ്ങളിലൂടെ വഴിതെറ്റിപ്പോയിട്ടുള്ള മനുഷ്യന്മാര് അവനിലേക്ക് തന്നെ റബ്ബേ നിന്നോടല്ലാതെ എനിക്ക് കേറിച്ചു മടങ്ങാനില്ല, നിന്നിലേക്കല്ലാതെ എനിക്ക് അഭയം തേടാനില്ല എന്ന നിലക്ക് വിനയപ്പെട്ട മനസ്സുമായി തപിക്കുന്ന ഹൃദയവുമായി ഒലിപ്പിക്കുന്ന കണ്ണുനീരുമായി കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു വന്നാൽ അള്ളാഹു അവന്റെ അടിമയുടെ തൗബയെ സംബന്ധിച്ച് ഏറെ സന്തുഷ്ടനാണ്, സന്തോഷിക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയാണ് നമ്മൾ തൗബയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഏത് ഇബാദത്തുകളുടെ മുമ്പും ഏത് ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്കാളും മുമ്പ് തൗബയാണ് ആദ്യ ആവശ്യം. കാരണം മനസ്സ് ക്ലിയറല്ലാതെ നോമ്പെടുത്തിട്ടുണ്ട കാര്യം, മനസ്സ് ശുദ്ധിയാക്കാതെ നിസ്കാരം കൊണ്ട് കാര്യമില്ല, മനസ്സ് ശുദ്ധിയാക്കാതെ സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സ് ശുദ്ധിയാവാതെ ഹജ്ജും ഉംറയും ചെയ്തിട്ട് കാര്യമില്ല. ഇബാദത്തുകൾ ഏതുണ്ടോ അതിനൊക്കെ മുമ്പ് ആദ്യം കൽബ് ശുദ്ധിയാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, ആ ആയത്തുകളിൽ ചില വിഷയങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ പറയുന്നിടത്ത് ഇബാദത്തിനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പാണ് തൗബയെ കുറിച്ച് പറയുന്നത്. ഇബാദത്തിനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പാണ് അല്ലാഹു ഒന്ന് രണ്ട് ആയത്തുകളിലൂടെ തൗബയെ സംബന്ധിച്ച് പറയുന്നത്. ഉദാഹരണമായി സൂറത്തു തൗബയുടെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു മുഅ്മിനീങ്ങളുടെ ചില സ്വഭാവം പറയുന്നുണ്ട്. യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ചില ഗുണങ്ങളും വിശേഷണങ്ങളും പറയുന്നിടത്ത് നമുക്ക് കാണാം. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين مؤمنين يتسندوشوا طريقوا ينبرن وسانفكنا وجنتل അള്ളാഹു അതിന്റെ മുൻപായിട്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് ആദ്യം തന്നെ എണ്ണേറുമ്പോ അത്തായിബോൾ, പശ്ചാത്തപിക്കുന്നവർ, തൗബ ചെയ്യുന്നവർ എന്നിട്ടാണ് പറഞ്ഞത് അല്ലാ വിദൂൻ, അല്ലാ വിദൂൻ ഇബാദത്ത് ധാരാളമായി എടുക്കുന്നവർ.
ഇനിയാണ് ഹാമിദൂന സായിഹുന റാക്കിയൂന നിസ്കാരം സുജൂദ് റുക്ഉ നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അതിർത്തികളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിയമങ്ങൾക്കകത്ത് ഒതുങ്ങിരുന്നുകൊണ്ട് ജീവിക്കുന്നവർ എന്നൊക്കെ പറയുന്നതിന്റെ മുമ്പേ അള്ളാഹു ആദ്യം അവരുടെ ഗുണം പറഞ്ഞതെന്താണ്? അത്തായിബൂൻ, ധാരാളമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, തൗബ ചെയ്യുന്നവർ എന്നാണ്, ഇബാദത്ത് ചെയ്യുന്നവർ എന്ന് പറയുന്നതിനും മുമ്പേ അല്ല പറയുന്നത് തൗബ ചെയ്യുന്നവർ എന്നാണ്. ഇനി സത്യവിശ്വാസികളായ സ്ത്രീകളെ സംബന്ധിച്ച് സൂറത്ത് തഹ്രീൻ, സൂറത്ത് തഹ്രീനിൽ ഒരിടത്ത് അല്ലാഹു തആല അതിന്റെ അഞ്ചാമത്തായത്തിൽ യഥാർത്ഥമായ വിശ്വാസികളായ ആളുകൾ അവരെ സംബന്ധിച്ച് പറയുന്നിടത്തും ഇതേ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിമാത്തിന കുറേ ഗുണങ്ങളിങ്ങനെ പറയാം. മുസ്ലിമാത്തുകളായ സ്ത്രീകൾ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ, അടക്കമൊതുക്കമുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആദ്യ ഗുണം തന്നെ എന്താ പറയുന്നത്? പിന്നെയാണ് എണ്ണിയത് ആബിദാത്. ആബിദാത് എന്ന് പറയുന്നതിന്റെ മുമ്പേ എണ്ണിയത് എന്താണ്? തായിബാത്, അല്ലാഹുവിലേക്ക് ധാരാളമായി തൗബ ചെയ്ത് മടങ്ങുന്ന സ്ത്രീകൾ. പുരുഷന്മാരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്, മുഅ്മിനീങ്ങളെ പറ്റി മൊത്തം പറഞ്ഞെടുത്ത്, അൽ ആബിദൂന എന്ന് പറയുന്നതിന്റെ മുമ്പേ പറഞ്ഞത് അത്തായിബൂന എന്നാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ആബിദാത്തിൻ, ധാരാളം വിവാദത്തെടുക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നതിന്റെ മുമ്പേ പറഞ്ഞത് എന്താണ്? തായിബാത്തിൻ, ധാരാളമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർ എന്നാണ്. അപ്പൊ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ വിവാദത്താണ് തൗബ എന്ന് പറയുന്നത്. തൗബ കൊണ്ടുള്ള ഗുണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നമുക്ക് കാണാം, അത്തൗബ തഹ്ദിമു മാ കാന ഖബ്ലഹ والاسلام يهدم ما كان قبله തൗബ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊളിച്ചുകളയും. ഇസ്ലാം മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ തിന്മകളെയും പൊളിച്ചുകളയും. അഥവാ മനുഷ്യൻ തൗബയിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ വരെ സംഭരിച്ചിട്ടുള്ള പാപത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ അവൻ റബ്ബിന്റെ മുമ്പിൽ ഏറ്റി പറഞ്ഞ് അത് യഥാർത്ഥമായ നിലക്കവൻ നിർവഹിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവന് വമ്പിച്ച വിജയമാണ് അല്ലാഹു അത്ര ചെയ്യുന്നത്. അതാണ് വതൂബു ഇലല്ലാഹി ജമീഅ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക്, എല്ലാവരും തന്നെ അല്ലാഹുവിങ്കലേക്ക് കേറിച്ചു മടങ്ങും. അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകളെ, മുഅ്മിനുകളിൽ തന്നെയാണ് അബദ്ധങ്ങൾ സംഭവിക്കുക, മുഅ്മിനുകളിൽ നിന്ന് തന്നെയാണ് ചിലപ്പോൾ തെറ്റുകൾ വരിക. അതുകൊണ്ട് മുഅ്മിനുകളോട് തന്നെയും നമ്മൾ പറയുകയാണ്, അയ്യുഹൽ മുഅ്മിനൂൻ, ഓ വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിങ്കലേക്ക് കയറിച്ചു മടങ്ങു. വിശ്വാസികളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, തൗബയെ ബന്ധപ്പെടുത്തിയത് ഫലാഹുമായിട്ടാണ്. നിങ്ങൾ വിജയിക്കും. വിജയിക്കാൻ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് വിജയിക്കണോ? പരലോകത്ത് വിജയിക്കണോ? തൗബ ചെയ്തോളണം. പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം കിട്ടണോ? തൗബ ചെയ്തേക്കണം. യാ അയ്യുഹല്ലദീനാമനൂ വിശ്വാസികളെ, അല്ലാഹുവിങ്കലേക്ക് നിങ്ങൾ ശരിയായ അർത്ഥത്തിലുള്ള കേടിച്ച് മടക്കം നിങ്ങൾ മടങ്ങൂ എങ്കിൽ അല്ലാഹു നിങ്ങളുടെ തിന്മകളൊക്കെ മൂടിവെച്ച് പാപങ്ങളൊന്നും ആരോടറിയാതെ അല്ലാഹു അത് മറച്ചു വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. തീർന്നില്ല, വയുദഹീലക്കും, നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ, തജ്രീനിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇതിനുള്ള സമയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പേര് ഈ കഴിഞ്ഞ അവസരങ്ങളിൽ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി? ഇതിലും നമ്മുടെ മുമ്പിൽ എത്ര പേർക്ക് ഇതിന് സാധിക്കും? കഴിഞ്ഞുപോയ എത്രയോ വർഷങ്ങളും റമദാനുകളും അല്ലാത്ത കാലങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ വന്നുപോയിട്ട് നമ്മളൊക്കെ എത്ര തവണ ഇതിനുവേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ഒഴിഞ്ഞിരുന്നു. നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മൾ അങ്ങനെ ഒറ്റക്കിരിക്കാറുണ്ടോ?
ഒറ്റക്കിരുന്നുകൊണ്ട് റബ്ബിനോട് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളെക്കുറിച്ചൊന്ന് മനസ്സ് തുറന്ന് അള്ളാഹുവിനോടൊന്ന് സ്വകാര്യ ഭാഷണം നടത്താറുണ്ടോ? തൗബ ചെയ്യണം, പാപമോചനം വേണം, ഇസ്തിഗ്ഫാർ വേണം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ എത്രമാത്രം നടപ്പിൽ വരുത്താറുണ്ട്? അതാണ് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഒരു കാലഘട്ടത്തിൽ ആളുകളൊക്കെ ധരിച്ചു വെച്ചത് ആരെങ്കിലും ഒരുമിച്ചു തരുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഏറ്റു ചൊല്ലലാണ് തൗബ എന്ന്. നമ്മുടെ കേരളത്തിലൊക്കെ പഴയ കാലത്ത് നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ വേദികളുണ്ടായിരുന്നു, 10-ഉം 40-ഉം ദിവസങ്ങൾ. ആ 10-ഉം 40-ഉമൊക്കെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാഴ്ന്ന പരമ്പരകളുടെ അവസാനത്തെ ദിവസം പ്രഭാഷകൻ പരസ്യമായി ആളുകൾക്ക് മുമ്പിൽ വെച്ച് ചില തൗബയുടെ വാചകങ്ങളെന്ന നിലക്ക് ചില പാപമോചന പ്രാർത്ഥനകൾ പറയുകയും അത് കേൾക്കുന്ന ജനങ്ങൾ ഏറ്റി ആമീൻ ചൊല്ലുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് തൗബ ചടങ്ങ് എന്ന പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ പഴയ കാലത്തുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നതൊക്കെ പോയി. ഇന്ന് ആളുകൾക്കറിയാം പശ്ചാത്താപം എന്ന് പറയുന്നത് ആരെങ്കിലും പറയുന്ന വാചകങ്ങൾ കേട്ട് ആമീൻ പറയലല്ല, മറിച്ച് തന്റെ മനസ്സ് പങ്കെടുക്കേണ്ടതാണ് തൗബ. തന്റെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടതാണ് തൗബ. അതിനാദ്യം എന്ത് വേണം? ഞാൻ എന്റെ മനസ്സിനോട് ആദ്യം പഠിപ്പിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ അല്ലാഹുവേ ധാരാളക്കണക്കിന് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, എനിക്കതിൽ അതിയായ സങ്കടമുണ്ട്, എനിക്കതിൽ അതിയായ വേദനയുണ്ട്, ഞാനതിൽ അതിയായി ദുഃഖിക്കുന്നു. ആരോടാ പറയേണ്ടത്? അള്ളാഹിനോട്. ഇപ്പൊ ദുഃഖമുണ്ടോ ഇല്ലേ എന്നല്ലാക്കറിയാലോ? നമുക്ക് ദുഃഖമുണ്ടോ ഇല്ലേ എന്നല്ലാക്കറിയില്ലേ? എല്ലാം അറിയാന്ന് അള്ളാഹിനോടാ പറയുന്നത്. എനിക്കതിൽ ദുഃഖമുണ്ട്. ആ ദുഃഖവും സങ്കടവും ഖേദവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവലാണ് തൗബയുടെ ഒന്നാമത്തെ പടി. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചു വെച്ചോളൂ, തൗബ എന്ന് പറയുന്നത് അതാ. ഖേദിച്ച് മടങ്ങുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനാദ്യം ഉണ്ടായിരിക്കേണ്ട ഗുണം, റബ്ബേ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരുപാടൊരുപാട് അബദ്ധങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, റബ്ബേ ഞാനത് നിന്റെ മുമ്പിൽ കുറ്റബോധപൂർവ്വം സമ്മതിച്ചു പറയുന്നു, എനിക്കതിൽ അടങ്ങാനാവാത്ത ഖേദമുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട് റബ്ബേ എന്ന് ആദ്യം പറയണം. അത് പറയുമ്പോ സർവശക്തനായ നാഥൻ അറിയാ നമ്മുടെ മനസ്സ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുവരെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ എല്ലാ മോശപ്പെട്ട മേഖലകളിൽ നിന്നും ആത്മാർത്ഥമായി ഞാൻ വിട്ടുനിൽക്കണം, ആത്മാർത്ഥമായി ഞാൻ വിട്ടുനിൽക്കണം. ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള തിന്മകളിലൂടെ ഞാൻ മുന്നോട്ട് പോയിട്ടുള്ള ഏത് തിന്മയുമാകട്ടെ, ഇനി അത്തരത്തിലുള്ള ഒരു തിന്മയിലേക്ക് പോകാതെ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലായിരിക്കണം ഞാൻ എന്റെ മനസ്സിന്റെ ഖേദവും സങ്കടവും റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടത്. അതുകൊണ്ട് നാളില്ല മൂന്നാമത് പറയേണ്ടത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലെന്ന് തിന്മ ഒഴിവാക്കൽ മാത്രമല്ല, ഇനി വരുംകാല ജീവിതത്തിൽ ഒരിക്കലുമല്ല ഞാനൊരു തെറ്റിലേക്കും പോയില്ല, ഞാനൊരു തിന്മയും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനവും നിശ്ചയവും. ഈ മൂന്ന് നിബന്ധനകളും ഒത്തുവന്നാലാണ് അള്ളാഹു നമ്മുടെ പാദം പൊറുക്കുന്നത്, നമ്മുടെ തൗബ സ്വീകരിക്കുന്നത്. ആ ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? അങ്ങനെ നമ്മളെല്ലാവരോട് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏറ്റു പറയാൻ നമ്മൾ താമസം ഇനിയും ഒരുപാടുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിലെല്ലാവരും നമ്മോട് പറയുന്നത് ആരെങ്കിലും അങ്ങനെ കുറെ സമയം ഇനിയുണ്ട്, അടുത്ത കൊല്ലം ഹജ്ജിന് പോകുമ്പോ തൗബയ്യ, അല്ലെങ്കിൽ ഈ അവസാനത്തെപ്പെട്ടവർക്ക് അപ്പൊ തൗബയ്യ, അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ, ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഇനിയും ടൈം കിട്ടുമല്ലോ എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം മനസ്സിൽ വെക്കേണ്ട. അല്ല, വളരെ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അത്തരക്കാർക്ക് തൗബയില്ല. വലൈസത്തി തൗബത്തു ലില്ലദീന സയ്യിആത്ത്, തിന്മകളിലൂടെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് തൗബയില്ല. ഏതുവരെ അവൻ തിന്മകയും അവൻ തൗബ ചെയ്യൂല, അവൻ തിന്മകളിലൂടെ തന്നെ ജീവിതത്തെ കൊണ്ടുപോവുകയാണ്. ഏതുവരേക്കും
തൗബ പിന്നെയാവാ, പിന്നെ താഴെന്തെടുക്കാൻ വേണ്ടി തേടാം, പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ തേടാം എന്നൊക്കെ ഇങ്ങനെ പിന്നേക്ക് പിന്നേക്ക് നീട്ടിവെച്ച് നീട്ടിവെച്ച് പെട്ടെന്നാണല്ലോ മരണം വന്നെത്തുന്നത്. ആർക്കുമറിയില്ലല്ലോ എന്റെ ഡേറ്റ് മരണത്തിന്റെ ഡേറ്റ് എന്നാണെന്ന്, ഏത് സമയമാണ്, ദിവസമാണ്, സ്ഥലമേതാണ്, എവിടെയാണെന്നറിയില്ലല്ലോ. അങ്ങനെ പൊടുങ്ങനെ മരണമെങ്ങ് ഹാജരാകുമ്പോ ഇത്തരത്തിൽ തൗബയും വിസ്തൃതാറുമൊന്നും ചെയ്യാതെ താന്തോതിയായി ജീവിച്ചിട്ടുള്ള മനുഷ്യനത മരണത്തിന്റെ മലക്കവന്റെ മുമ്പിൽ വരുമ്പോൾ ആ സമയത്തവൻ പറയും, ഇന്നി തൊടുത്തിൽ ഞാനിതാ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു, ഞാനിത് ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്നവൻ പറയും. അത്തരക്കാരുടെ തൗബ അല്ലാഹ്ക്ക് വേണ്ട, അത്തരക്കാരുടെ തൗബ അല്ലാഹ്ക്ക് വേണ്ട. വലല്ലവീനെ അമൂത്തൂനവനും കുഫാർ, കാസുറുകളായ നിലയിൽ മരിച്ചു പോകുന്നവന്റെ തൗബയും റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. അതല്ലേ തറോവക്ക് പറ്റിയത്? കാഫിറായവൻ ചത്തുപോവുകയാണ്, മരണത്തെ മുഖാമുഖം കണ്ടെത്തുകയാണ്, തിരമാലകൾ കകത്ത് വെച്ചുകൊണ്ടവൻ പറഞ്ഞത് ഞാനിതാ മൂസ പരിചയപ്പെടുത്തിയ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ള ചോദിച്ചില്ലേ ഫറോവയോ, ഇപ്പോഴാണോ നിനക്ക് തോന്നിയത്, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്, നിന്റെ വിശ്വാസം എനിക്ക് വേണ്ട, നിന്റെ തലവയുടെ സ്വീകാര്യമല്ലെന്നല്ലേ റബ്ബവനോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം, എവിടെ വെച്ച് മരണം വരുന്നു, ഏത് സമയത്ത് മരിക്കുന്നു എന്നറിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തൗബയുടെ സമയത്തിൻ്റെരിക്കലും നാളേക്ക് എന്നോ പിന്നേക്കെന്നോ നീട്ടിവെക്കുന്നവരവസരം നമ്മുടെ മുമ്പിലില്ല. ഈ ഓരോ അവസരങ്ങളും നമ്മുടെ തൗബയുടെ ഘട്ടങ്ങളാണ്. അതല്ലാത്ത നിലക്ക് നീട്ടിവെച്ച് നീട്ടിവെച്ച് പോകുന്നവർക്ക് ഉലായിക്ക, അത്തരക്കാരായ ആളുകൾ, അഴുത്തതിനാലും നാം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് അതാപങ്ങളിൽ വേദനയേറിയ ശിക്ഷയാണ് അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഗൗരവത്തോടെ ആലോചിക്കുക. റമദാനിന്റെ റമദാനിന്റെ പെട്ടെന്ന് ഈ അടുത്ത വെള്ളിയാഴ്ച വരും, അത് കഴിയുമ്പോഴേക്ക് പിന്നെ ഈദാകും, ഇതങ്ങനെ കഴിഞ്ഞു പോകും. തൗബ അവിടെ കിടക്കും, ഇസ്തിഗ്ഫാറുകൾ അവിടെ കിടക്കും, പാപമോചന തേട്ടങ്ങൾ അവിടെ കിടക്കും. നമ്മൾ ജീവിതത്തിന്റെ ജോലികളിലും സുഖലികളിലും ബിസിനസ്സുകളിലും വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഡ്യൂട്ടികളിലും വീട്ടുവേലകളിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അടുക്കള പ്രവർത്തനങ്ങളിലും പലതിലുമായിട്ട് നമ്മുടെ സമയങ്ങളങ്ങനെ തീർന്നുപോയിട്ടുണ്ടാകും. തൗബ അപ്പോഴും നടത്തിയിട്ടുണ്ടാവില്ല. ഇസ്തിഗ്ഫാറിന്റെ മേഖലയിലേക്ക് അപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ പറയുന്നത് ഗൗരവത്തോടെ ഈ മൂന്ന് നിബന്ധനകളും വെത്തുവന്നാൽ അല്ല നമ്മുടെ തൗബ സ്വീകരിക്കാമെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ തൗബത്തോടല്ലാഹ് ജഹാലത്തിൽ ഉടനെ തന്നെ പശ്ചാത്തപിക്കുന്നവരോട് അല്ല പൊറുക്കുകയുണ്ട്. സുമ്മയ കൂടൂനാവർ പശ്ചാത്തപിക്കുന്നു, പിന്നേക്ക് നീട്ടിവെക്കാതെ ഉടനെ ഉടനെ അവർ പശ്ചാത്തപിക്കുന്നു. അവരുടെ തൗബയാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് ഇതേ ആയത്ത് പറയുന്നതിന്റെ മുന്നോടിയായി അല്ലാഹു അതേ അധ്യായത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ടോ? അതുകൊണ്ട് എന്ത് വേണം? ഉടനെ തന്നെ തൗബക്ക് വൈകിക്കൂടാ. അതിന് ഈ നിബന്ധനകളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ പറഞ്ഞ മൂന്ന് നിബന്ധനകൾ. സൃഷ്ടാവായ അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകളിലും വീഴ്ചകളിലും ന്യൂനതകളിലും നടക്കുന്ന തൗബയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് ചെയ്തിരിക്കാവുന്ന തിന്മകളുണ്ട്. അഥവാ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, നമ്മുടേതായ വേണ്ടപ്പെട്ടവർ അല്ലാത്തവർ പലരോടും പല നിലക്കുള്ള തെറ്റുകളും അപാകതകളും മനുഷ്യരെന്ന നിലക്ക് വന്നു പോയിട്ടുണ്ടാകാം. അതിന് നീ റബ്ബിനോട് തൗബ ചെയ്യുമ്പോൾ അല്ല കേവലം അല്ലാഹുവേ പൊറുക്കണേ, എന്റെ തൗബ സ്വീകരിക്കണേ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് സാമ്പത്തികമായി നീ ആരോടെങ്കിലും ബാധ്യതയുണ്ടോ, ആ സമ്പത്തിനെ അവർക്ക് കൊടുത്തു കിട്ടിയിട്ടാണ് തൗബ ചെയ്യേണ്ടത്. ആരില്ലെന്നെങ്കിലും അന്യായമായി പണം കൈക്കലാക്കിയിട്ടുണ്ടോ, ആ പണം മടക്കി കൊടുത്തുകൊണ്ടാണ് തൗബ ചെയ്യേണ്ടത്, അല്ലാത്തതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. ആരോടെങ്കിലും വാക്കായി നീ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും മനസ്സിനെ നീ അകാരണമായി വേദനിപ്പിച്ചിട്ടുണ്ടോ,
ആരെങ്കിലും നീ ബഹുജനമധ്യത്തിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ടോ, ചീത്ത വിളിച്ചിട്ടുണ്ടോ, റീബത്ത് പറഞ്ഞിട്ടുണ്ടോ, പരദൂഷണവും നമീമത്തും നീ നടത്തിയിട്ടുണ്ടോ, ആരെയെങ്കിലും മരിച്ചയാൾ ചെയ്തിട്ടില്ലാത്ത ആരോപണങ്ങൾ നീ പറഞ്ഞിട്ടുണ്ടോ, വ്യഭിചാരോപണം നടത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, അതല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ സിർക്കിന്റെ ആരോപണം ആരുടെയെങ്കിലും പേരിൽ നീ ഒരു തെളിവില്ലാതെ ന്യായമില്ലാതെ പറഞ്ഞിട്ടുണ്ടോ? ലോകനാടുകളോടും പൊരുത്തപ്പെടീറ്റാരല്ലാതെ പൗഢ സ്വീകാര്യമല്ല, പൗഢ സ്വീകാര്യമല്ല. കാരണം എനിക്കതൊന്നും മനസ്സില്ല, എനിക്ക് ആരോടും പോയി പൊരുത്തപ്പെടീക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെയാണ്, ഞാൻ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചതൊക്കെ പ്രചരിപ്പിച്ചത് തന്നെയാണ്, എനിക്കതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ആ ഹന്തപ്പുള്ള മറുപടിനാട് പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരും. ആധികാരികൾക്ക് ആധികാരത്തിനുള്ള കനത്ത വില നാളെ പരലോകത്താണ് നേടിയെടുക്കേണ്ടി വരിക. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു സഹാബിമാരോട്, സഹാബിമാരെ തകരൂനാണ് നിങ്ങൾക്കറിയാമോ, മൽമുഫ്ലിസ്, മൽമുഫ്ലിസ് ഒന്നുമില്ലാതെ പൊളിഞ്ഞു പാപ്പറായി പോയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബിമാരുടനെ പറഞ്ഞു, അവർക്ക് പരിചയമുള്ള ദരിദ്രമല്ലേ അവർ പറയാ. അവർ മറുപടി കൊടുത്തോ, ഇതേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുമില്ലാതെ പൊളിഞ്ഞു പാപ്പറായ ദരിദ്രമെന്ന് ഞങ്ങൾ പറയാറുള്ളത്. ഒരഞ്ച് കാശിന് ഗതിയില്ലാത്തവനെയാണ്, ജീവിതത്തിന്റെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്തവനെ കുറിച്ചാണ്, കഷ്ടപ്പെടുന്നവരെ കുറിച്ചാണ് നിങ്ങൾ പൊളിഞ്ഞു പാപ്പരായവരെന്ന് പറയാറുള്ളത്. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാം സഹാബിമാരെ, അതൊന്നുമല്ല, എന്റെ ഉമ്മത്തിൽ ചില പാപ്പരായ ആളുകൾ വരാൻ പോകുന്നുണ്ട്. ഇന്നൽ മുഫലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ആകെ പൊളിഞ്ഞു പാപ്പരായി പരാജയപ്പെടുന്ന ആളുകൾ ആരാണെന്നോ, അവൻ ദീനാറില്ലാത്തവനല്ല, ദിർഹമില്ലാത്തവനല്ല, ജീവിതത്തിന്റെ സൗകര്യങ്ങളില്ലാത്ത ദരിദ്രനല്ല, മറുത്തവൻ യൗത്തീനി യൗമൽ ഖിയാമ, പരലോകനാളിൽ ആ മനുഷ്യൻ വരും, ബിസലാത്തിൻ വസിയാമിൻ വസഖാ, അവൻ നിസ്കരിച്ചവനാണ്, റമദാനിൽ നോമ്പെടുത്തവനാണ്, സുന്നത്ത് നിസ്കാരവും സുന്നത്ത് നോമ്പും അതുപോലെ തന്നെ സക്കാത്ത് നിർബന്ധ സക്കാത്തും എല്ലാം അവൻ ചെയ്തിട്ടുണ്ട്. പരലോകത്തേക്ക് അവൻ പോകുമ്പോൾ അവന്റെ മനസ്സിലോ വലിയ താല്പര്യവും അവലിയ ചിന്തയുമാണ്, ഞാൻ ഒരുപാട് നിസ്കരിച്ചവനാണ്, ഒരുപാട് റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടി നോമ്പെടുത്തവനാണ്, ഞാൻ ഒരുപാട് ധർമ്മം കൊടുത്തവനാണ്, ഞാൻ അങ്ങനെ പല നല്ല കാര്യങ്ങളും ചെയ്തവനാണ് എന്നും വിചാരിച്ച് പരലോകത്ത് ചെന്നതാണ്. പക്ഷേ അവൻ പരലോകത്ത് വന്നത് അത് ശതമഹാരാ, അവൻ ഈ മനുഷ്യനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് അവൻ വ്യഭിചാരോപണം പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തിയുടെ പണം അവൻ അന്യായമായി കൈക്കലാക്കിയിട്ടുണ്ട്, ഇന്ന വ്യക്തിയെ അവൻ അന്യായമായി രക്തം ചിന്തിയിട്ടുണ്ട്, ഇന്ന വ്യക്തിയെ അവൻ അന്യായമായി അവൻ നടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, അതൊന്നും ദുന്യാവിലെത്തവൻ പൊരുത്തപ്പെടിയിച്ചിട്ടുമില്ല. അവൻ പലരെയും നാവുകൊണ്ടടിച്ചിട്ടുണ്ട്, അവന്റെ തൂലിക കൊണ്ടടിച്ചിട്ടുണ്ട്, അവന്റെ വിരൽത്തുമ്പുകളിലൂടെ പലതും ടൈപ്പ് ചെയ്തവൻ പലരെയും നോവിച്ചിട്ടുണ്ട്, പലരെയും അവൻ പല ആരോപണങ്ങളും പറഞ്ഞ് രസിച്ചിട്ടുണ്ട്, പലരെ കുറിച്ചും അവൻ പലതും പറഞ്ഞിട്ടുണ്ട്, പലരെയും ദ്രോഹിച്ചിട്ടുണ്ട്, പലരിൽ നിന്നും അവരറിയാതെ അവൻ വലിയ വിദഗ്ധനാണ് ഞാനെന്ന നിലക്ക് തനിക്ക് അർഹമല്ലാത്ത പണം പലരിൽ നിന്നും വസൂലാക്കിയിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട്, വഞ്ചന നടത്തിയിട്ടുണ്ട്, അഴിമതി നടത്തിയിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവൻ അറിയാം, പക്ഷേ ദുന്യാവിൽ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെടിയിച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് കൊടുത്തു തീർത്ത് പൊരുത്തപ്പെടിയിക്കേണ്ടവരോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടിയിച്ചുകൊണ്ട് ഒന്ന് മനസ്സിനൊന്നാകൂ എന്ന് റബ്ബിന്റെ കൽപ്പന ദുന്യാവിൽ കിട്ടിയപ്പോ ഈഗോ സമ്മതിക്കാതെ, അവന്റെ അഹന്ത സമ്മതിക്കാതെ, അവന്റെ അഹങ്കാരം സമ്മതിക്കാതെ, അവൻ ആരോടും എനിക്ക് ബാധ്യതയില്ല, ഞാനാരോടും പൊരുത്തപ്പെടിയിക്കാൻ മാത്രം താഴ്ന്നവനല്ല, ഞാനാരോടെങ്കിലും ചെറുതായി കൊടുക്കാൻ മാത്രം നിസ്സാരമല്ല എന്ന വലിയ അഹങ്കാരത്തോടെ അവനങ്ങനെ കഴിച്ചുകൂട്ടി അവൻ അങ്ങനെ അങ്ങ് മരിച്ചുപോയതാണ്. പരലോകത്തെത്തി നോക്കുമ്പോ അവനോട് ബാധ്യതയുള്ള ആളുകൾ അവന്റെ ചുറ്റും മറഞ്ഞു നിൽക്കുന്നു.
ഇവന്റെ അടി കൊണ്ടവൻ, ഇവന്റെ നാവുകൊണ്ട് വേദന കിട്ടിയവൻ, ഇവന്റെ അപമാനം കൊണ്ട് അപമാനത്തിന് സമൂഹത്തിൽ അപമാനികളായവൻ, ഇവന്റെ ആരോപണം കേട്ടുകൊണ്ട് സമൂഹത്തിൽ അപമാനികനായവൻ, അങ്ങനെ പലരും ഇങ്ങനെ ശിക്ഷിതാകത്ത് നിൽക്കുമ്പോൾ അവരെ എങ്ങനെയാ കണക്ക് തീർക്കുന്നത്? പറയുകയാണ് അവിടെ ഒരു ഇടപാട് നടക്കുന്നു. അതെന്താ ഇടപാട്? അതെന്താ ഇടപാട്? എന്റെ നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും ഉംറയുടെയും മറ്റെല്ലാ സൽക്കർമ്മങ്ങളുടെയും പുണ്യമത ഞാൻ ആരോട് പൊരുത്തപ്പെടിയിക്കുന്നതിൽ എന്ന് അഹന്തമടിച്ചു മരിച്ചുപോയോ? ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് റബ്ബങ്ങനെ മാറ്റി എഴുതുന്നു. എന്റെ നിസ്കാരത്തിന്റെ കൂലി അയാൾക്ക്, എന്റെ നോമ്പിന്റെ കൂലി അയാൾക്ക്, എന്റെ സക്കാത്തിന്റെ കൂലി അയാൾക്ക്, എന്റെ ഹജ്ജുംറയുടെ കൂലി അയാൾക്ക്, എന്റെ കർമ്മങ്ങളുടെ കൂലി മുഴുവനും അയാൾക്കെന്ന് കൊടുത്തു തീർന്നു. എന്നിട്ടും ബാധ്യത തീരുകളും തീർന്നിട്ടില്ല. ഞാൻ അയാളെ ചീത്ത പറഞ്ഞതിന് തുല്യമായിട്ടില്ല, ഞാൻ അപമാനിച്ചതിന് തുല്യമായിട്ടില്ല, ഞാൻ ഒരാൾ രക്തം ചിന്തിയതിന് തുല്യമായിട്ടില്ല, ഞാൻ ഒരാളുടെ പണം കവർന്നെടുത്തതിന് പകരം എന്റെ ഈ ഇബാദത്തൊന്നും പര്യാപ്തമായിട്ടില്ലെങ്കിലോ എനിക്കപ്പോഴും രക്ഷയില്ല. ഈ മനുഷ്യന്റെ ഹസനാത്തുകളൊക്കെ മറ്റേ വ്യക്തിക്ക് കൊടുത്ത് നശിച്ച് തീർന്നാഹും ആ വ്യക്തിയുടെ പാപങ്ങൾ ഇങ്ങോട്ടെടുക്കുകയാണ്. അയാളുടെ പാപത്തിന്റെ ഭാരങ്ങൾ ഇങ്ങോട്ടെടുത്തിട്ട് അഹങ്കാരത്തോടെ മരിക്കുന്നതിന്റെ മുമ്പൊന്ന് നന്നാകാൻ നോക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ നന്നാകാൻ മാത്രം, എനിക്കയാളുടെ കാൽക്കൽ പോകാൻ മാത്രം എനിക്കെന്ത് കുറവാണല്ലെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച മനുഷ്യ, ആ മനുഷ്യന്റെ തിന്മകൾ നിന്റെ അക്കൗണ്ടിലേക്ക് നിന്റെ നന്മകളൊക്കെ കൊടുത്തു തീർന്നു. അയാളുടെ തിന്മകൾ നിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരവൊക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊരു വല്ലാത്ത ദുരന്താണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞേ അപാരമായ ക്ഷമയുള്ളവർക്ക് ഇതിന് കഴിയുള്ളൂ. അപാരമായ ക്ഷമയുള്ളവർ എത്ര നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കൊല്ലങ്ങളോളം മിണ്ടാറ നടക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്? എത്ര ആളുകളുണ്ട്? ബാപ്പയോട് മിണ്ടാത്ത മക്കൾ, ഉമ്മയോട് തെറ്റിത്തിരിഞ്ഞ് കാലം വരെയായി മാറി നിൽക്കുന്ന മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കണ്ടാൽ മിണ്ടാതെ തിരിഞ്ഞു പോകുന്ന ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യാവർത്താക്കൾ, മക്കള്, ബന്ധപ്പെട്ടവര്, അയൽക്കാര്, സ്നേഹിതന്മാര്, ബന്ധുക്കള് ഒക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പഴങ്ങി പിരിഞ്ഞുകൊണ്ട് കീഴിലും പാമ്പും പോലെ മനസ്സിൽ വിദ്വേഷം നിറച്ചുവെച്ച് പിന്നെയും മുന്നോട്ട് പോവാണ്. അല്ല പറയണോ നന്നാല്, ഒന്ന് നന്നാല് പിണങ്ങി നീക്കല്ലേ? അങ്ങനെ പിണങ്ങി നീക്കുമ്പോൾ രണ്ടു കൂട്ടർ തമ്മിൽ പിണങ്ങി നിൽക്കുമ്പോൾ അവരിലേക്ക് മുത്തമൻ അല്ലേ അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് അവനോട് ആദ്യം സലാം പറഞ്ഞ് പിണക്കം തീർക്കാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് ഹദീസ് കേട്ടാലും പഠിച്ചാലും ഈഗോ സമ്മതിക്കാതെ ജനങ്ങളുമായി ബന്ധുമിത്രാദികളുമായി മാതാപിതാക്കളുമായി മരിച്ചാൽ ആ മയ്യത്തോരെ എന്നെ കാണിക്കണ്ട, എന്റെ മയ്യത്തോരെ അയാൾക്ക് കാണിക്കരുത്, ഞാൻ അയാളെ മയ്യത്തോരെ എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞ് സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പൊട്ടിത്തെറിച്ച് പരസ്പരം പകയും വിദ്വേഷവും പേരും കുരിഷ്ടമായി നടക്കുന്ന ആരെങ്കിലും സമൂഹത്തിലുണ്ടെങ്കിൽ അവന്റെ തൗബ റബ്ബിന് വേണ്ട, ഖേദിച്ചു നടങ്ങാൻ തയ്യാറില്ലെങ്കിൽ പരലോക കോടതിയിൽ നിന്റെ ആക്രമണത്തിന് വിധേയരായ മർദ്ദിതന്മാരുണ്ടെങ്കിൽ മർദ്ദകരായ നമ്മുടെ അമലുകളാണ് കൊടുക്കുന്നത്. അമല് കൊടുത്തു തീർന്നാൽ അയാളുടെ ദുഷ്കർമ്മങ്ങളാണ് നമ്മുടെ തൗബിലേക്ക് ഇങ്ങോട്ട് വരവ് ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും പറയണം, ആരെങ്കിലും അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ നന്നായിക്കോളൂ, ഉടനെ നന്നായിക്കോളൂ. ഗോൾഡൻ ചാൻസ് നിങ്ങൾക്കാണ്, നിങ്ങൾക്കാണ് സുവർണവസരം. ഏറ്റവും ഫസ്റ്റ് പ്രൈസ്, ഫസ്റ്റ് റാങ്ക് നിങ്ങൾക്കാണ്. ആ രാജ്യം എന്നിടത്തല്ലേ ഇബ്ലീസ് പണിയെടുക്കുക? ആ രാജ്യം എന്നിടത്തല്ലേ ഇബ്ലീസ് പണിയെടുക്കുക? ആദ്യം ഞാൻ, ആദ്യം ഞാൻ. ഫസ്റ്റ് റാങ്ക് അടിച്ചു നിങ്ങൾ, ഫസ്റ്റ് റാങ്ക് അടിച്ചു നിങ്ങൾ. ഈ മാസത്തിൽ പോലും അതിന് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അതുകൊണ്ട് ഇസ്ലാം പറയാണ്, സൃഷ്ടികളുമായിട്ടുള്ള നിന്റെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ആ നിലക്കുള്ളവരുടെ തകരാറുകളും വന്നിട്ടുണ്ടെങ്കിൽ
നേരത്തെ പറഞ്ഞു മൂന്ന് നിബന്ധനകൾക്ക് പുറമേ സൃഷ്ടികളുമായിട്ടുള്ള ഇടപാടുകളിൽ അവരോട് നീ പറഞ്ഞു പൊരുത്തപ്പെടീക്കൽ അതിന്റെ നാലാമത്തെ നിബന്ധനയാണ്. ആ വ്യക്തികളെ നിനക്ക് കിട്ടാനില്ല, അവരെവിടെയാണെന്ന് നിനക്കറിയില്ലെങ്കിലോ നീ അവർക്ക് വേണ്ടി ധാരാളം പൊറുക്കലിൽ ചോദിക്കോ, ധാരാളം അവർക്ക് വേണ്ടി മാർഗോദരത്തിന് വേണ്ടി തേടിക്കൊണ്ട് നീ അള്ളാഹന്റെ പൊരുത്തം വാങ്ങണേ. ഇതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തൗബയുടെ ഘടകങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുമായി മാത്രം ബന്ധമുള്ള നമ്മുടെ അപാകതകളിൽ ആദ്യം പറഞ്ഞ മൂന്ന് നിബന്ധനകളും സൃഷ്ടികൾക്കുകൂടി ബന്ധപ്പെട്ട നമ്മുടെ തിന്മകളാണെങ്കിൽ നാലാമത് പറഞ്ഞ ഈ ഒരു നിബന്ധനയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങളാണെങ്കിൽ ഏറെ ഉത്തമമായി അത് നിരന്തരം പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ സുബ്ഹാന കൈമിൽ ലലം പുനസ്തി അതല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഏത് പ്രാർത്ഥനകൾ അതിൽ ശുദ്ധ ഖുർആനിൽ വന്നതോ ഹദീസുകളിൽ വാരിതായ വന്നിട്ടുള്ള പ്രാർത്ഥനകളോ ആണെങ്കിൽ അതിന് നമ്മുടെ വരെ ഉണ്ടാക്കുന്ന വാചകങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്, പ്രത്യേകതകളുണ്ട്. ഇനി അതൊന്നും ഇപ്പൊ പഠിച്ചിട്ട് തൗബ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ ആ പ്രാർത്ഥനകളൊന്നും ഓർമ്മയില്ലേ. എന്നാലും തൗബ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഭാഷ അറിയാവുന്ന നാഥനോട് നമ്മുടെ മനസ്സിന്റെ സങ്കടം നമ്മുടേതായ ഭാഷയില്ലാ നാഥന്റെ മുമ്പിൽ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞാൽ ആ കണ്ണുനീരിന് റബ്ബിന്റെ അടുക്കൽ വല്ലാത്തൊരു വിലയാണ്. അത് തീയിൽ കടക്കാത്ത കണ്ണുനീരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും നരകമോചനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റമളാനിൽ. റമളാനിന്റെ ആദ്യ രാത്രി തുടങ്ങിയതാണ്, ആദ്യ രാത്രി തുടങ്ങിയതാണ്. ഇന്നലില്ല എല്ലാ രാവിലും എല്ലാ പകലിലും നരകമോചനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നരകത്തിലേക്ക് പോകാൻ മാത്രം ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പെട്ട് നരകാഗ്നി വിഴുങ്ങാൻ മാത്രം അതിന് യോഗ്യരായ നരകത്തിന്റെ വക്കൂതുകൾ അതിന്റെ ഇന്ധനങ്ങൾ അതിന്റെ വിറകുകളാകാൻ മാത്രം അതപ്പതിച്ചു പോയിട്ടുള്ള ആളുകൾ ഒരു തിരിച്ചുവരവിലൂടെ ഒരു വീണ്ടു വിചാരത്തിലൂടെ റബ്ബിലേക്ക് ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന ആ നരകാഗ്നിയിൽ നിന്ന് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് റമദാനിലെ എല്ലാ രാവിലും പകലിലും നടക്കുന്നുണ്ട്. വരാലിക്കത്തി കുല്ലുലൈല എല്ലാ രാത്രിയിലും പകലിലും നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അതിന്റെ ഏറെയാണ്. അവസാനത്തെ ദിവസം ഇതുവരെ ഉള്ളതിനേക്കാൾ ധാരാളമായി നടക്കുമെന്ന്. ഇപ്പൊ സമാപന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്തൊക്കെ പള്ളികളിൽ ഇമാമുമാരൊക്കെ ഒരു തൂണിന്റെ ഭാഗത്ത് നിന്ന് ഇമാമത്ത് നിന്ന് ജമാഅത്ത് ആരംഭിച്ചിരുന്ന പള്ളി റമദാൻ ഒന്നായിട്ട് നേരാബിന്റെ ഭാഗത്തേക്ക് ഇമാമുമാരെ അടുപ്പിച്ചിട്ടു. എന്തിനെ പള്ളിയിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ആളുകൾ റമദാനികളായ ആളുകളെ കൊണ്ട് കുറെ തിരക്ക് പള്ളി ഫുള്ളായി. ഒരു പത്തായപ്പോഴേക്ക് ഇമാമുമാര് പഴയ സീറ്റിൽ തന്നെ വന്നു. എന്തേ കാരണം ആളില്ല, നമുക്കാർക്കും താല്പര്യമില്ലല്ലോ. അപ്പൊ നമ്മളൊന്ന് ചോദിച്ചു നോക്കി, ആ റമദാൻ ആ തുടങ്ങുന്ന അവസരങ്ങളിൽ ഖുർആനൊക്കെ എടുക്കുമ്പോണ്ടായിരുന്ന ഒരു ഭക്തിപ്പുണ്ടോ? ഇപ്പൊ ഖുർആൻ എടുക്കുന്നുണ്ടോ? എടുത്താൽ തന്നെ ഈ സാധനങ്ങളെ എടുത്തിരിക്കുന്നത് എത്തി എന്ന് അറിയാത്ത അത് മെസ്സേജ് വന്നു. ഒന്നാം സമയം അപ്പോഴേക്ക് മെസ്സേജ് വന്നു. അതൊന്നിങ്ങനെ വായിക്കൊന്നിങ്ങനെ ഓടി രണ്ടായിട്ട് അപ്പോഴേക്ക് വന്നു. അപ്പൊ വന്നിട്ട് അതിന്റെ അടിയിൽ ഇത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഏതോ ഒരു കേമൻ മെസ്സേജ് വിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ അള്ളാന്റെ കലാമാണ് വെച്ചു, എന്റെ കലാമല്ലേ വായിച്ചില്ലെങ്കിൽ നഷ്ടം വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് വായിച്ചു തന്നെ. അത് വായിച്ച അടുത്ത എന്ന് കിട്ടിയിട്ട് ഇന്ന് അടുത്ത് വന്നു. ഇവൻ കുറവ് നടത്തി വെക്കുകയാണ്. ഇന്നാർക്കും ഈ വാട്സപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം ഒരുപാട് ഹൈർ അതിലുണ്ടെങ്കിലും വല്ലാത്തൊരു ഷെറാണ് നമുക്കൊക്കെ അത് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഫേസ്ബുക്കും ഈ ഉപകരണങ്ങൾ ഇതിന്റെ അടുത്ത് നമുക്ക് മാറിയിട്ട് ഇതിനെ അള്ളാന്റെ റസൂൽ പറഞ്ഞ അവസാനത്തെ പത്താം ഒഴിഞ്ഞു പോയിരുന്നു. എല്ലാം ഓഫാക്കിയിരുന്നോളും പറയും. അത് ഇത് ഉണ്ടായാൽ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് നോക്കും. കാരണം വിടുന്നാണ് വലിയ ഇബിലീസായിട്ടാണ് വിടുന്നത്. ഇങ്ങനെ നഷ്ടമാണെന്നാ പറയാ. പിന്നെ നമുക്ക് വലിയ സങ്കടമല്ലേ, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടമല്ലേ, വലിയ നഷ്ടമല്ലേ. അതോ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ അടിച്ചു വിടെ റമദാനായിട്ട് ഒരു കുറവില്ല.
ഒരാളിനോട് ഒരു പിന്നെ ഒരു പിന്നെ മെസ്സേജ് ഒരാൾ വിട്ടു. എന്താ ഏതോ ഒരു ഡോക്ടർ, ഒരു ഡോക്ടറാണ് പോലും അയാൾക്ക് ക്യാൻസറാണ്, വലിയ രോഗമാണ്, അങ്ങനെ അയാളെ ഭാര്യ വരെ അയാളെ ഒഴിവാക്കിയിരിക്കുന്നത്, അയാൾ സങ്കടത്തിലോട്ട് ഒരാളെയും കേൾക്കാം, നിങ്ങൾക്ക് കുത്തിബിയിലൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾക്ക് ഇയാളറിയോ ചോദിച്ചു, നിങ്ങൾക്ക് ഇയാളറിയോ? ഇല്ല. ഏത് നീട്ടി? അത് വേറെ ആള് വന്ന അയൽക്കാരോ? ഇല്ല. ഏത് നീട്ടി? അത് കുറെ ഞാൻ ഷെയർ ചെയ്യുന്നത്, ഞാനും ഷെയർ ചെയ്തു. ആ അതിനുള്ള താങ്കൾ കിട്ടുന്ന പവരൊക്കെ ഷെയർ ചെയ്യാനുള്ളതാണ് നിങ്ങൾ. ഇതൊക്കെ ഫേക്ക് ന്യൂസുകൾ. അതുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയുടെ ചിത്രം എടുത്തിട്ട്, ഇതേ ഈ പെൺകുട്ടി ഇപ്പോൾ മതം മാറും, അവളെ ഉടനെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് പിടിച്ചു വരുത്തിക്കോളും. പോണ പാട്ടിൽ പോട്ടെ, ഇത്തരം ചെറുക്കൾ ഇസ്ലാമിൽ വേണോ? അങ്ങനെ പോകുന്ന ഒരു പോട്ടെ. എന്നിട്ട് അത് ഒരു പെണ്ണിന്റെ മക്കളെ കെട്ട ഒരു പെണ്ണിനെ എന്നെ കാണിച്ചിട്ട് ആ പെണ്ണിന്റെ ഒപ്പ മതം മാറും, ഇപ്പ രാമന്റെ കൂടെ പോവും, ഇപ്പ ജോസഫിന്റെ കൂടെ പോകും, ഇപ്പൊ കൗൺസിലിംഗ് ഉടനെ കൊടുക്കണം, എല്ലാവരും ഇവിടെ അന്വേഷിക്കണം. ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുക. ചിന്തിക്കുന്നുണ്ടായിരുന്നു സോറി ചെയ്യുന്നവൻ സോഫയിൽ ഇരുമ്പ ദാഴത്താത്ത എല്ലാവർക്കും സോഫാ ദാഴത്തിനാ ഞാനതിന് പേരിട്ടത്. കാരണം സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുക, പണിയൊന്നുമില്ല, എ സി റൂമിൽ സോഫ വരുന്നിങ്ങനെ ആ ഇതിന്റെ ദാഴത്ത ഇതെങ്ങനെ ഷെയർ ചെയ്യാണ് എല്ലായിടത്തേക്കും, എല്ലായിടത്തേക്കും അങ്ങനെ ദാഴത്ത് വിട്ടു. സ്വന്തം ഒന്ന് വായിച്ചു നോക്കാനുള്ള മാന്യത പോലും ഇല്ല പലർക്കും. സ്വന്തം ഒന്ന് വായിക്കൂല, അവന് വായിക്കാൻ മാറില്ല. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ വായിക്കാതെ വിടരുത്. ഇസ്ലാമിന്റെ നിർദ്ദേശം ദയാമനു, ഓ വിശ്വാസികളെ, ഈ മത്തക്കൂലോ നിങ്ങൾ എന്തിനാണോ പറഞ്ഞു നടക്കുന്നത്, മാലാത്തത് നിങ്ങൾ ചെയ്യാത്തത്. നമ്മളൊരാളൊരു മെസ്സേജ് കൊടുക്കുന്നതിനാ, നീ വായിക്കണോ? അയാൾ കേൾക്കാം, നീ വായിച്ചോ? ഇല്ലല്ല, ഞാൻ വായിച്ചില്ല. എന്തിനാ നീ ഉത്തരവ്? നീ വായിക്കാതെ മറ്റുള്ളവരിലേക്ക് വിടുക. അതുകൊണ്ട് ഈ വക എല്ലാ കുലുമാലുകളും നീട്ടിവെച്ചേക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നന്മയാണെന്ന് തോന്നുന്നത് മാത്രം ഒരായിരം വട്ടം ആലോചിച്ചിട്ട് മതി ഷെയർ ചെയ്യുന്നത്, ഫോർവേഡ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. കേൾക്കുമ്പോ വലിയ സങ്കടം കൊണ്ടുവന്നു, എനിക്ക് സങ്കടമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും ദയർക്കാൻ ഏൽപ്പിക്കുക, എല്ലാവരും ദയർക്കാൻ ഏൽപ്പിക്കും. ഇങ്ങനെ ദയർക്കാൻ കേട്ടോ, അതല്ലാത്ത സങ്കടം. ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിടും. ഏതോ കാലത്ത് എവിടെയോ നടന്നിട്ടുള്ള സംഭവങ്ങൾ പിന്നിൽ തെണ്ടിപ്പെറുക്കിയിട്ട് പുതിയതായിട്ട് തന്നെ കൊണ്ടുവരും. വല്ലാത്തൊരു വൃത്തികെട്ട ഒരു പ്രത്യേകമായ രംഗമായിട്ട് വേർപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് എന്താ പറയുന്നവര്, റമലാന്റെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകും, ഈ വാട്സാപ്പും ഈ ഫേസ്ബുക്കും ഇതിൽ തന്നെ ഇങ്ങനെ ഇത്തിക്കാതിരുന്നാലിട്ടല്ലോ, ഈ തൗബയ്യാനും നേരം ഉണ്ടാവില്ല, ഇത്തിരസാറിനും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി എന്ത് ചെയ്യുക, നമ്മൾ വളരെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ മനസ്സ് നമ്മളെപ്പോഴും ചിന്തിക്കണം. അള്ളാഹുനാളെ പരലോകത്ത് നമ്മുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നത് എപ്പോഴാണറിയോ? ആത്മാർത്ഥമായ കണ്ണുനീരിനാണ്. ആത്മാർത്ഥമായ കണ്ണുനീര് ഒറ്റക്കിരുന്ന് കരയുമ്പോഴാണ്, ഒറ്റക്കിരുന്ന് വരയുമ്പോഴാണ്. തൗബയുടെ മേമ്പൊടിയും കൂട്ടുകാരനുമായിക്കൊണ്ട് കണ്ണുകൾ കലങ്ങിട്ടേ, ആരാരും അറിയണ്ട. അത് പള്ളിയുടെ ഒരു മൂലയിലാണെങ്കിലും നിന്റെ റൂമിലുള്ള ഒരു മൂലയിലാണെങ്കിലും ഒരാളും കാണണ്ട, ഒരാളും കാണണ്ട. ആ നിലക്ക് നിന്റെ കണ്ണുകൾ അങ്ങനെ കരഞ്ഞു തീ പ്രവേശിക്കുന്നതല്ല രജുലും ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ തീ പ്രവേശിക്കുന്നതല്ല, അയാള് കരഞ്ഞ മനുഷ്യനാണ്. മിൻ ഹസിയത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ, ഹത്തായൂതല്ലതൻസിലേ കറഞ്ഞെടുത്ത പാലി അകിട്ടിലേക്ക് തിരിച്ചു കയറുവോളം. അത് നടക്കാത്ത കാര്യമല്ലേ, കറഞ്ഞെടുത്ത പാലി ഏതെങ്കിലും മൃഗത്തിന്റെ അകിട്ടിലേക്ക് തിരിച്ചു കയറുന്നോ? അതുപോലെ ഉദാഹരണമായിട്ടാ പറഞ്ഞത്, ഈ മനുഷ്യൻ നരകത്ത് പോകില്ല, അത്ര ഗ്യാരണ്ടിയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതല്ലേ നാളെ പരലോകത്ത് അള്ളാഹു അവന്റെ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞേടുക്കുന്നതാ. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫതഹദ്ദുനാ, ഒറ്റക്കിരുന്നുകൊണ്ടോ അള്ളാഹുവിനെ ഓർത്തപ്പോൾ എന്റെ കണ്ണും നിറഞ്ഞൊഴുകിയ മനുഷ്യന് പരലോകത്ത് തണൽ അള്ളാഹു നൽകുന്നു. ഇതൊക്കെ തൗബയുടെ കൂട്ടുകാരനായിട്ട് വരണം. തൗബ ചെയ്യുമ്പോ ഈ കരച്ചിലും ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. ആ അർത്ഥത്തിലാകുമ്പോ സഹോദരങ്ങളെ, നരകമോചനം നമുക്ക് കിട്ടും. ഇമാമിമാര് പ്രാർത്ഥിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മളും പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവേ, എന്നെയും എന്റെ മാതാപിതാക്കളെയും ഒക്കെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ. നമ്മൾ ദുഃഖം ചെയ്യുന്നുണ്ട്. ആ നരകമോചനം എളുപ്പമാകണമെങ്കിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള പരമപ്രധാനമായ കാര്യം, നമ്മുടെ വിശ്വാസം ശരിയാകലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകലാണ്,
നരകം നമുക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വളരെ പ്രധാനമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ല ശരിയാവലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യുവാഫിയ അബദൻ യൗമുൽ ഖിയാമത്തി യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാര. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഏതൊരു അടിമ, ഏതൊരു അടിമ അവനാവട്ടെ പെണ്ണാവട്ടെ, ഖിയാമത്തി നാളിലവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നു. എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനായ നിലക്കാവൻ ഇവിടുന്ന് മരിച്ചു വരുന്നത് എങ്ങനെ പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് യഥാർത്ഥമായ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിച്ചുവോ മനുഷ്യന്, ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാര്, നരകത്തിയെ അല്ലാതെന്ന് നിഷിദ്ധമാക്കാതിരിക്കില്ല. നരകത്തിൽ ചാടാതെ നരക മോചനം കിട്ടാൻ സ്വർഗപ്രാപ്തിക്ക് ആദ്യം വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. റബ്ബിന്റെ ഗുണവിശേഷണങ്ങളെ ഒരു സൃഷ്ടിക്കും സങ്കല്പിക്കരുത്. റബ്ബിന്റെ ഗുണവിശേഷണങ്ങളെ ഒരു സൃഷ്ടിക്കും പങ്കുചേർത്തുകൊണ്ട് നമ്മൾ സങ്കല്പിക്കരുത്. എന്റെ റബ്ബ് എല്ലാം കാണുന്നവനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ലോകത്തൊരു സൃഷ്ടിയും എല്ലാം കാണുന്ന ഒരാളും പിന്നെ ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ റബ്ബ് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കണം, ലോകത്ത് വേറെ ഒരു ശക്തിയും എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ശക്തി വേറെയില്ല. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവരോ എവിടെ നിന്ന് വിളിക്കുന്നവരെയും കാണുന്നവരോ ഏത് കാര്യത്തെക്കുറിച്ചും അറിവുള്ളവരോ റബ്ബല്ലാതെ മറ്റൊരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ പാടില്ല. അത് കൃത്യമായി ഒരു മുസ്ലിമിന്റെ ഈമാനാണ്. പക്ഷേ പരിശുദ്ധ റമദാനായാൽ പോലും ആളുകൾ ഇനിപ്പെടാൻ ആറ് മാസം 17 പരിശുദ്ധ റമദാനിന്റെ 17 ദിനമാണ്. ലോകത്തതാ മുസ്ലിമീങ്ങൾ വളരെയേറെ അതേ അവരുടെ ഈമാനിന്റെ ബലം ഊട്ടിയുറപ്പിക്കുവാൻ ഉതകുന്ന നിലക്ക് ഈമാനികമായ പാഠം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകമായ സംഭവം നടന്നൊരു ഇതുപോലെ റമദാനിന്റെ 17 ഇതുപോലത്തെ ഒരു രാത്രിയിൽ അല്ലാന്റെ റസൂലത ആ ബദറിൽ കെട്ടിയുയർത്തിയ ഒരു പന്തലിൽ ഇരുന്നുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞ് 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബേ, നാളെ നടക്കാനിരിക്കുന്ന യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഈ കൊച്ചു സംഘത്തെങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘം ലോകത്ത് ഇല്ലാതെയായി പോകും റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങൾ രക്ഷിക്കണേ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് വിളിച്ച് സഹായം തേടിയ സന്ദർഭം നിന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാധാന്യപൂർവമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തലേന്നാൾ രാത്രി ഭയങ്കരമായ ധാരാളക്കണക്കിന് നീണ്ടുനിന്ന പ്രാർത്ഥന നടത്തുകയാണ് ബദരീങ്ങളുടെ നേതാവ് റസൂലുള്ള. പിറ്റേന്ന് യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടന്നു. മുസ്ലിമീങ്ങൾ 320 താഴെ മാത്രം അന്നിങ്ങളുള്ള മുസ്ലിം സൈന്യം വിജയിച്ചു. 1000 എണ്ണം വരുന്ന അബൂ ജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രുസേന പരാജയപ്പെട്ടു. 70 ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വധിക്കപ്പെട്ടു. 70 ആളുകൾ ബന്ദികളാക്കി പിടിക്കപ്പെട്ടു. അതേപോലെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് 10-14 ആളുകൾ മാത്രമാണ് ഷഹീദായത്. എന്നാൽ ഇപ്പുറത്തോ ആളുകളുടെ എണ്ണം കുറവായിരുന്നു, ആയുധബലം കുറവായിരുന്നു. പക്ഷേ ആ ചെറു സംഘത്തിന് റബ്ബ് വിജയം കൊടുത്തത് അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പവറുന്നുകൊണ്ട് മാത്രമായിരുന്നു. ഈമാനിന്റെ ബലം, ഈമാനിന്റെ ബലം. എന്താ അബൂ ജഹലും അല്ലാന്റെ റസൂലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? തൗഹീദിലെ രണ്ട് ബദരീങ്ങളുടെ നേതാവ്, ബദരീങ്ങളുടെ ആശയവും മറ്റവരുടെ ആശയവും തമ്മിൽ എന്താ വ്യത്യാസം? അബൂ ജഹലി അള്ളാഹിനോട് ചേർക്കുന്നുണ്ട്, യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ പോലും കൈതത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദാ ഞങ്ങൾ പോവാണ്, എന്തായാലും സംഘത്തെ നീ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തു പോകുന്നുള്ളത് തന്നെ. പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ ആദർശത്തോട് അവന്റെ യോജിപ്പ്, അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചാൽ പോരാ, ലാത്തനെയും വിളിക്കണം, ഉസ്ദയെയും വിളിക്കണം, കുബലിനെയും വിളിക്കണം, പലർക്കും നേർച്ച വഴിപാടുകൾ കൊടുക്കണം, പലർക്കും വേണ്ടി ബലിയെടുക്കണം, പല ബലിക്കല്ലുകളിലും അറവ് നടത്തണം, പലതിന്റെ പേരിലും സത്യം ചെയ്യണം, പലതിന്റെ മുമ്പിലും സുജൂതി ചെയ്യണം. അങ്ങനെയുള്ള ആദർശമാണുള്ളത്. അഹനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയുടെ സർവാംശങ്ങളും
സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനും മാത്രം റബ്ബിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ, റബ്ബിന് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ, റബ്ബിന്റെ പേരിലല്ലാതെ സത്യം ചെയ്തുകൂടാ, റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദി ചെയ്തുകൂടാ, റബ്ബിന്റെ വിശുദ്ധ ഗൈവാലയത്തിന്റെ ചുറ്റുമല്ലാതെ തവാഫ് നടത്തിക്കൂടാ. ഇസ്ലാമിന്റെ കണിശമായ സിദ്ധാന്തം, ആ രണ്ടാദർശങ്ങളാണ് അവരുടെ ബദറിൽ ഏറ്റുമുട്ടിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന ആ ബദരീങ്ങളോട് സ്നേഹം നടത്തുന്നു എന്നതിന്റെ പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും നാളത്തെ ദിവസം ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ബദർ ശ്രോതാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവരുടെ പേരിൽ ആ രൂപത്തിലുള്ള അറവുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഖേദകരമായ രംഗം ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടുപോയ ആളുകൾക്ക് യഥാർത്ഥമായ ഇസ്ലാമികമായ ബോധത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ്, കാര്യങ്ങളെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കുവാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ പുണ്യരാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമ പ്രധാനമായ പാഠങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഈ മാസത്തിന്റെ ബദർ യുദ്ധം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ആദർശ രംഗത്ത് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചെന്നും നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന പരമപ്രധാനമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു ചില്ലിക്കാശ് കൊടുക്കാൻ മനസ്സില്ലാതെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്ന് വിയർക്കാൻ മനസ്സില്ലാതെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒന്ന് ഇറങ്ങി നടക്കാൻ മനസ്സില്ലാതെ നമ്മളിങ്ങനെ വളരെ സുഖ സുഷുപ്തിയിൽ ആണ്ട് കടന്ന് നമ്മൾ പറയുന്നു, എനിക്ക് ബദരീങ്ങളോട് വലിയ സ്നേഹമാണ്, എനിക്ക് ഇസ്ലാമിക പ്രബോധനത്തോടും പ്രചരണത്തോടും വലിയ പ്രതിപത്തിയാണ്, സ്നേഹമാണ് എന്ന് നമ്മൾ പറയുന്നു. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, കാപത്യമല്ലേ നമ്മൾ ആ പറയുന്നത്. മഹത്തുക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ മഹത്തുക്കൾ ഈ രാജ്യത്തെ ലോകത്ത് രക്തം ചിന്തി ഈ ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ അവർ നമുക്ക് വെട്ടിത്തെളിയിച്ചിരുന്ന ശുദ്ധമായ തൗഹീദിന്റെ പാത അതറിഞ്ഞിട്ടില്ലാത്ത ആയിരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സംരംഭങ്ങളിൽ എന്താണോ തന്നാലാകുന്നതെങ്കിൽ അത് ചെയ്യലല്ലേ വാസ്തവത്തിൽ ആ മഹത്തുക്കളോട് നമ്മൾ കാണിക്കേണ്ടുന്ന സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ മാതൃക നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ മാതൃകയാണ് കാണിച്ചു തന്നത്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിന്റെ യഥാർത്ഥമായ പ്രായോഗിക രംഗത്തുള്ള കൃത്യമായ ഏതൊരു രംഗത്ത് താൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ അതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയോളം വളരാനും ഉയരാനും നമുക്ക് സാധ്യമാവുക എന്നതാണ് പ്രിയമുള്ളവരെ നമുക്ക് മഹത്തുക്കളോട് കാണിക്കേണ്ടുന്ന സ്നേഹത്തിന്റെയും അവരോട് കാണിക്കേണ്ടുന്ന ബഹുമാനത്തിന്റെയും ആകത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുദരീങ്ങളുടെ നേതാവ്, അതുപോലെ തന്നെ സഹാബാക്കറാം, അവരൊക്കെ ഈ ലോകത്ത് ദീനെത്തിക്കാൻ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് കൊണ്ടും കൊടുത്തും അനുഭവിച്ചവരാണവർ. നമ്മളും എന്തെങ്കിലുമൊക്കെ അള്ളാന്റെ ദീനിന് വേണ്ടി ചെയ്യണ്ടേ എന്നൊരു ചിന്തക്ക് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ സമയം കാണണം. ദീനിന്റെ പ്രബോധന രംഗത്ത്, പ്രചരണ രംഗത്ത് ആളുകൾക്ക് ഏതൊരു വഴിയിലൂടെയാണ് ഒരു സീഡി നൽകിയിട്ടോ, ഒരു ലഘുലേഖ നൽകിയിട്ടോ, ഒരു വീട്ടിൽ കയറി ചെന്ന് സംസാരിച്ചിട്ടോ, ഒരു ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളോട് അല്പനേരം ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഏത് രൂപത്തിലാണ് ഇസ്ലാമിന്റെ സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിയുക എങ്കിൽ അതിലൊക്കെ നമ്മുടെ സഹകരണം ഉണ്ടാകുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് ഏറ്റവും ത്യാഗം കഴിച്ചുകൊണ്ട് നിലനിർത്തി തന്ന ഇസ്ലാമിനോടുള്ള നമ്മുടെ സ്നേഹമാണ്, ബഹുമാനമാണ്, ഈ ഗ്രന്ഥത്തോടുള്ള ബഹുമാനമാണ്. വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും പകർത്താനും അതിന്റെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതെത്തിയിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമൊക്കെ ഇനിയും നമ്മൾ അമാന്തിച്ച് നിന്നുകൂടെ പ്രിയമുള്ളവരെ, ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കൃത്യമായി ജമാഅത്തിൽ എത്താനുള്ള ശുഷ്കാന്തി, കഴിയുന്നത്ര സമയം പള്ളികളിൽ തന്നെ ഇനി വരും ദിവസങ്ങളിൽ കഴിച്ചുകൂട്ടുവാനുള്ള താല്പര്യം, നിരന്തരമായ പ്രാർത്ഥനകൾ, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന നിരവധി അനവധി പാവങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് അതിനു വേണ്ടി ഒരു തുകയും കണ്ടതൊക്കെ നീക്കിവെക്കുന്ന ഒരു മാനസികമായ വളർച്ച, ആ ഒരു മാനസികമായ കാരുണ്യത്തിന്റെ ഒരവസ്ഥ, ഇതിലേക്കൊക്കെ നമ്മൾ മാറേണ്ടതുണ്ട്. ധാരാളമായി നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ റമദാനിലൂടെ സ്വർഗപ്രാപ്തിക്കുന്ന അനർഹനായി തീരണം, വരും നാളുകൾ എനിക്കൊരിക്കലും നഷ്ടമായിക്കൂടാ എന്ന കൃത്യമായ ഒരു തീരുമാനമെടുത്ത് കേവലം തീരുമാനങ്ങളായി അബദ്ധിച്ചുകൂടാ, ആ തീരുമാനത്തിന്റെ പ്രായോഗിക രംഗത്തേക്കുള്ള കാൽവെപ്പുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വരും ദിനരാത്രങ്ങളെ
ധന്യമാക്കണേ, ഉപയോഗപ്പെടുത്തണേ എന്ന് മാത്രം ഈ അവസരത്തിൽ എന്നോട് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയമായ രാത്രിയിൽ ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടേതായ നിസ്കാരങ്ങളും നമ്മുടെ സദത്തകളും നമ്മുടേതായ വ്രതാനുഷ്ഠാനവും നമ്മുടെ എല്ലാ കാര്യങ്ങളും മുൻകാലത്ത് നമ്മൾ കഴിഞ്ഞു ചെയ്തു പോയിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാവിധ ന്യൂനതകളിലും മുക്തമായ നിലയ്ക്ക് അല്ലാഹു തബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ ചെറുതും വലുതുമായ എനിക്ക് തന്നെ ദോഷങ്ങളുണ്ടെങ്കിലും ഈ വിജ്ഞാനത്തിന്റെ വേദിയിട്ട് പിരിയുന്നതിന്റെ മുമ്പേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും ബന്ധപ്പെട്ടവരെയും രക്ഷിക്കണമേ നാഥ. ഒരുപാട് ആളുകൾ മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗങ്ങളിൽപ്പെട്ട് കഷ്ടതകളിൽ പെട്ടുകൊണ്ട് വീടുകളിലും ആസ്പത്രികളിലുമായി നിരകയാതെ അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ സമ്പൂർണമായി ആശ്വാസം നൽകിക്കൊണ്ട് നീ അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് നീ പരീക്ഷിക്കരുത് നേട. ഞങ്ങൾക്ക് സഹിക്കാനാകാത്ത വേദനകളും പരീക്ഷണങ്ങളും നൽകിക്കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് നേട. അല്ലാഹു റബ്ബന തഖബ്ബലനി മിന്നക അൻതസ്സമീഉൽഅലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർറഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽഗഫൂറുർറഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم